നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. വായ്പാ കുടിശ്ശിക അടച്ചു തീർത്ത് 2 വർഷത്തിന് ശേഷം വയോധികനെ വായ്പ അടയ്ക്കാത്തതിന് ചെക്ക് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത സംഭവം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു കാടത്തവും ക്രൂരതയും നടന്നത് ഉത്തരേന്ത്യയിലോ മറ്റെങ്ങോ അല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെയാണ് എന്നതാണ് അതിനുമേറെ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. അടൂർ അറുകാലിക്കൽ പടിഞ്ഞാറ് സ്റ്റേഷനറി വ്യാപാരിയായിട്ടുള്ള സുരേന്ദ്രപിള്ളയാണ് വായ്പ അടച്ചു തീർത്തിട്ടും സമൂഹ മധ്യത്തിൽ അപമാനിതനാവുകയും ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടിനും കെടുകാരസ്ഥതയ്ക്കും ഇരയാവുകയും ചെയ്തു. ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് വയോധികനെ അപമാനിതനാക്കിയത്. ന്യൂ ജനറേഷൻ ബാങ്കുകളോ വട്ടിപ്പലിശക്കാരോ ഒന്നുമല്ല, കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട കേരള ബാങ്ക് തന്നെയാണ് ഈ വയോധികനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. എന്തൊരു കഷ്ടമാണ്! കേരള ബാങ്ക് ഏഴംകുളം ശാഖയിൽ നിന്നെടുത്ത വായ്പ 2019 ഡിസംബർ 30 മകളുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വച്ചാണ് സുരേന്ദ്രപിള്ള അടച്ചു തീർത്തത്. എന്നാൽ കുടിശ്ശിക അടച്ചു തീർത്തിട്ടും ബാങ്ക് ചെക്ക് കേസ് പിൻവലിച്ചില്ല. ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് അറസ്റ്റിലേക്ക് വഴിവെച്ചത്. കുടിശ്ശിക അടച്ചു തീർത്തെന്ന് പറഞ്ഞെങ്കിലും വാറന്റ് ഉള്ളതിനാൽ കോടതിയിൽ ഹാജരാക്കാതെ പറ്റില്ല എന്ന നിലപാടാണ് പോലീസുകാരും സ്വീകരിച്ചത്. നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും നിയമം വിട്ട് ഒന്നും ചെയ്യില്ല എന്ന് ശടിച്ച പോലീസുകാരും ഈ കുടുംബത്തിന്റെ കണ്ണീരിന് ഉത്തരവാദികളാണ്. നിയമം വിട്ട് ഒന്നും ചെയ്യാത്ത ഒരു കൂട്ടർ പോലും, ഒരുപാട് നിയമ ലംഘനങ്ങൾ നടത്തിയ പോലീസുകാർ തന്നെയാണ് ഈ ഒരു വയോധികന്റെ കാര്യത്തിൽ മാത്രം നിയമലംഘനത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള ശാഠ്യം പിടിച്ചിരിക്കുന്നത്. പ്രഭാത ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ നാട്ടുകാർക്ക് മുന്നോടെ ഒരു കൊടും കുറ്റവാളിയെ പോലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. സ്റ്റേഷനിലേക്ക് എത്തിയ പരിചയക്കാർക്ക് മുന്നിൽ പോലും അദ്ദേഹത്തെ അപമാനിതനാക്കി. വൈകുന്നേരമാണ് കോടതിയിൽ വരെ ഹാജരാക്കിയത്. എന്തൊരു മനുഷ്യാവകാശ ലംഘനമാണ് ഈ നടന്നിരിക്കുന്നത്! സർക്കാരും നിയമവും മനുഷ്യനു വേണ്ടി മനുഷ്യർ ഉണ്ടാക്കുന്നതാണ്. ഏത് നിയമത്തിനും മേലെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതാണ് ഒരു ജനാധിപത്യ സർക്കാരിനും അവരുടെ വ്യവസ്ഥിതികൾക്കും ആദ്യം ഉണ്ടാവേണ്ട കാര്യം. ജാഗ്രത കുറവ് പറ്റിയെന്ന സ്ഥിരം പല്ലവയാണ് കേരള ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് പിന്നെ അവർക്കൊന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലോ. അപമാനിതനായ ആ വയോധികന്റെ മനസ്സും സങ്കടവും ആരായിരിക്കും ഉത്തരവാദി? ഈ ഗൃഹനാഥനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമുണ്ടായ സങ്കടത്തിനും അപമാനത്തിനും ഈ ഖേദപ്രകടനം പകരം വയ്ക്കാനാകുമോ? മൂവാറ്റുപുഴയിൽ പറക്കം മുറ്റാത്ത 2 പെൺമക്കളെ പെരുവഴിയിൽ ഇറക്കിവിട്ട് വീട് ജപ്തി ചെയ്തവരുടെയും അതോടൊപ്പം തന്നെ അടൂരിൽ ജാഗ്രത കുറവിലൂടെ നിരപരാധിയായ ആ വയോധികനെ അപമാനിച്ചവരുടെയും മുഖവും ശരീരഭാഷയും എല്ലാം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ഒന്നും പറയാൻ വയ്യ. ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ്. അതിനുവേണ്ടി മനുഷ്യനാകേണ്ടതാണ് അത്യാവശ്യമെന്നാണ് വി ഡി സതീശൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ് ടിവി.